നമസ്കാരം ഡി സി സി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ തുടങ്ങിയ കലാപമാണ് കോൺഗ്രസിനുള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രവർത്തന മികവും വരും ദിവസങ്ങളിൽ ചർച്ചയാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ കാലാവധി തീരും മുമ്പ് സ്ഥാനത്ത് നിന്നും മാറ്റുമെന്ന് ഡി സി സി പ്രസിഡന്റുമാർക്ക് കെ പി സി സിയുടെ മുന്നറിയിപ്പുണ്ടായിരിക്കുന്നത് പ്രവർത്തന മാനദണ്ഡം എട്ട് ഒമ്പത് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഡി സി സി പ്രസിഡന്റുമാരുടെ ക്യാമ്പിൽ അറിയിക്കും അതായത് കോൺഗ്രസ് ഭാരവാഹിത്വം ആചാരമായി കൊണ്ടു നടക്കുന്നവർ ഇനി സ്ഥാനത്ത് ഉണ്ടാവില്ലെന്ന് വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദീഖ് എം എൽ എയും പറഞ്ഞു അഞ്ചു വർഷമാണ് ഡി സി സി പ്രസിഡന്റുമാർക്ക് ഹൈക്കമാൻഡ് നൽകുന്ന കാലാവധി എന്നാൽ പ്രവർത്തനം മികച്ചതല്ല എങ്കിൽ കാലാവധി തീരും മുമ്പ് തന്നെ പ്രസിഡന്റുമാരെ മാറ്റുവാനാണ് കെ പി സി സി നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം ഈ മാസം എട്ട് ഒമ്പത് തീയതികളിൽ ഡി പ്രസിഡന്റുമാരുടെ ക്യാമ്പ് നടക്കുന്നുണ്ട് അവിടെ വെച്ച് മാനദണ്ഡങ്ങൾ പ്രസിഡന്റുമാരെ അറിയിക്കുകയും പുതുതായി വരാനിരിക്കുന്ന കെ പി സി സി ഡി സി സി സഹ ഭാരവാഹികളുടെ കാര്യത്തിലും പ്രവർത്തന മികവ് നോക്കി മാറ്റം വരുത്താനാണ് ധാരണ ഭാരവാഹികളുടെ പ്രവർത്തന മികവ് നോക്കാൻ മാത്രമായി പ്രത്യേക സമിതിയും കെ പി സി സിയിൽ എന്തായാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ എല്ലാം തകർത്ത് പാർട്ടി കേഡർ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത് പാർട്ടിക്ക് ഇനി കെ പി സി സി എന്ന ഏക അധികാര കേന്ദ്രം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഏവരും അംഗീകരിക്കേണ്ടിയും വരും അച്ചടക്കം ലംഘിച്ചാൽ പാർട്ടിക്ക് പുറത്താകും അതിശക്തമായ നിലപാടുകൾ എടുക്കാൻ തന്നെയാണ് കെ സുധാകരന്റെ തീരുമാനം കോൺഗ്രസിന്റെ അടിത്തറ ശക്തമാക്കുമെന്നാണ് കേഡർ സംവിധാനമാണ് ഡി സി സി അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനത്തിലൂടെ ആദ്യ ചുവട് പൂർത്തിയാക്കിയിരിക്കുന്നത് ഗ്രൂപ്പ് നേതാക്കളെ അംഗീകരിക്കില്ല എന്ന സന്ദേശം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നൽകി ഇന്നലെ കണ്ട കോൺഗ്രസ് അല്ല ആറു മാസത്തിനു ശേഷം കാണാൻ പോകുന്ന കോൺഗ്രസ് ഇതാണ് സുധാകരന്റെ പ്രഖ്യാപനം കെ പി സി സി അധ്യക്ഷനായ ശേഷം രണ്ട് സർവേകൾ നടത്തി ഇതിൽ രണ്ടിലും കോൺഗ്രസിന്റെ അടിത്തറയുടെ ദൗർബല്യം അടിവരയിട്ട് പറഞ്ഞിട്ടുമുണ്ട് മൈക്രോ യൂണിറ്റുകൾ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ അതിന് സാധിക്കുന്നത് കേരളത്തിൽ അൻപത്തിനാല് ശതമാനം പ്രദേശങ്ങളിൽ മാത്രമാണ് മറ്റിടങ്ങളിൽ ഇതിന് പരിഹാരമുണ്ടാക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ബൂത്തുകൾ ശക്തമായെങ്കിലേ കോൺഗ്രസ്സിന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ സാമൂഹിക ഇടപെടലും ശക്തമാക്കും ബൂത്ത് തലത്തിൽ പ്രവർത്തനമുറപ്പിക്കാനും ഏകോപിപ്പിക്കാനും സമർപ്പിത സേവനത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് കേഡർമാരെ നിയോഗിക്കും ഇവരിൽ ആയിരം പേർ യൂത്ത് കോൺഗ്രസിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് പേർ ഐ എൻ എൽ ടി സിയിൽ നിന്നുമായിരിക്കും ഉണ്ടാവുക പട്ടിക ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ലഭിക്കും അവർക്ക് പരിശീലനം നൽകുകയും ഇതിലൂടെ സംഘടനയ്ക്ക് പൊതുജീവൻ വരുമെന്നും സുധാകരൻ കരുതുന്നു